എന്നാൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലും ചില ആളുകൾ ഈ വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ചരിത്രപരമായി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശാലമായ തലം ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുത്തഅല്ലിമീങ്ങൾക്കത് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനും ഇമാം മുസ്ലിം തങ്ങൾക്കും ഹദീസ് പറഞ്ഞു കൊടുത്ത ആളാണ് യഹ്യദ്ദുഹലി. യഹ്യദ്ദുഹലി എന്ന ആൾ ഇമാം ബുഖാരിയുടെ എതിർപക്ഷത്തായിരുന്നു എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ പറയാത്തൊരു വിഷയം പറഞ്ഞതായി എത്തിയപ്പോൾ അതിൽ സത്യം ധരിച്ചു പോയിട്ട് അതിൽ തെറ്റായ ധാരണ മഹാനവറുകളുടെ എടുക്കലുണ്ടായപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു പ്രസ്താവന യഹ്യദ്ദുഹലി അങ്ങ് കൊടുത്തു. ഉടനെ ശിഷ്യനായ മുസ്ലിമുൽ ഹജ്ജാജ് തങ്ങൾ, മഹാനവറുകൾ ഒരാളെയും ഗൈബത്ത് പറയാത്ത ആളാണ്, ഒരാളെയും ചീത്ത പറയാത്ത ആളാണ്, ഒരാളെയും ജീവിതത്തിൽ അടിച്ചിട്ടില്ലാത്ത ആളാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹു നേരെ തലപ്പാവിൻ്റെ മേലെ തട്ടം എടുത്തിട്ടിട്ട് അതാ യഹ്യദ്ദുഹലിയിൽ നിന്ന് സ്വീകരിച്ച മുഴുവൻ ഹദീസുകളും ഈ എടുത്ത വാഹനത്തിൻ്റെ ചുമട്ടുകാരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചെത്തിച്ചു കൊടുത്തു. എത്തിച്ചു കൊടുത്തിട്ട് ഒരൊറ്റ ഹദീസ് പോലും യഹ്യദ്ദുഹലിയിൽ നിന്ന് സ്വഹീഹിന്റെ ഗ്രന്ഥത്തിലേക്ക് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നില്ല. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആകുന്ന ഉസ്താദിൽ നിന്നും നേരിട്ടൊരു നിവേദനം സ്വഹീഹ് മുസ്ലിമിൽ കാണുന്നില്ല. ഇത് വെച്ചുകൊണ്ട് ചില ആളുകൾ ലോകത്ത് തന്നെ സുന്നത്തിജമായത്തിനെതിരെ വന്നയാളാണല്ലോ ഇബ്നു തൈമിയ, അതുപോലെ സുന്നത്തിജമായത്തിൻ്റെ ചില ആളുകളെയും വാദങ്ങളെയും തട്ടാനും, എന്നാൽ ഉസ്താദുമാർ നിരൂപണം നടത്തുകയും ചെയ്ത ആളാണ് ഹാഫിളു ദഹബി. വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു. 52 വാള്യമുള്ള ഇലാമിൻ്റെ ഗ്രന്ഥം എഴുതിയ ആളാണ്. എല്ലാം ശരിയാണെങ്കിലും ചില വിഷയങ്ങളിൽ ഒരു വീക്ഷണ വ്യത്യാസം കൊണ്ട് ഇമാം ബുഖാരി തങ്ങളുടെ ഏത് പേര് നോക്കിയാലും നേരിട്ട് കിട്ടാത്ത രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിജമകളിൽ എഴുതി വെച്ചു പോയി. അതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് ബുഖാരി ഇമാം തങ്ങളുടെ ഒരു ഹദീസും തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവരാതിരുന്നത് ബുഖാരി ഇമാം തങ്ങളോട്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളോട് ദുഹരിയോടുള്ളതുപോലെ തന്നെയുള്ള വിരോധം ഇമാം മുസ്ലിം തങ്ങൾക്കുണ്ടെന്ന തെറ്റിദ്ധാരണ ദഹബിയുടെ വിശദീകരണത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ദഹബിയുടെ ഗ്രന്ഥം മാത്രം വെച്ചിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ വായിച്ചാൽ ചിലപ്പോൾ മുത്തഅല്ലിമീങ്ങളെ തെറ്റിദ്ധാരണകൾ വന്നു പോകും. അത് തിരുത്തിയിട്ടെഴുതിയ നിരവധി ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അബ്ദുസ്സലാം എന്നവർ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, സീറത്തുൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥം. അതിൽ അതാ കൊണ്ടുവരുന്നു നവവി ഇമാം തങ്ങളുടെ വിശദീകരണം, ദഹബിയുടെ ആശയത്തിൻ്റെ തലങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഗഹനമായ തലത്തിലേക്ക് പോവുകയല്ല. ഏതായാലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് അഭേദ്യമായ ബന്ധം നിലനിർത്തുകയും അഖീദയിൽ പിന്തുണക്കുകയും ചെയ്ത മഹാനാണ് ഇമാം മുസ്ലിം നൈസാബുരി. ആ മഹാനവറുകളുടെ ജീവിതം മുഴുവനും പകലന്തിയോളം നാട് മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ഇൽമിന് വേണ്ടി സേവനം ചെയ്തു. അവസാനം കണ്ടില്ലേ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരായി വരുന്നു എൽ ഇമാം അബു ഹാത്തമർ റാസി, ഇബ്നു അബി ഹാത്തമർ റാസി, ഇബ്നു ഹുസൈമ, ഇമാമു തിർമിദി, അബു അവാനത്തുൽ ഇസ്ഫറായിനി തുടങ്ങിയവരെല്ലാം ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഉസ്താദുമാരെയും ഉസ്താദിൻ്റെ ശിഷ്യന്മാരെയും പറയുന്നത് അവരുടെ മൂല്യം അളക്കാനാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുൽ അസാതീദ് ഒക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് അവറുകൾ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, മഹാനവറുകളുടെ മുഴുവൻ ബഹുമാനപ്പെട്ട ഇമാം ഷീറാസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തബക്കാത്തിൽ എഴുതിയതുപോലെ, ഏതു ഗ്രാമത്തിലേക്ക് ചെന്നാലും അവിടുത്തെ ഖാളിയോ മുഫ്തിയോ ഖതീബോ ആരെങ്കിലും ഒരാൾ ഇമാം ഷീറാസിയുടെ ശിഷ്യനല്ലാതെ കാണാൻ പറ്റില്ല. മഹാനവരോട് പറയാണ്, ഏത് ഗ്രാമത്തിലേക്ക് ചെന്നാലും അവിടുത്തെ ഖാളിയാരാ, ഒന്നുകിൽ അത് ഷീറാസി ഇമാമിന്റെ ശിഷ്യനായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഖതീബാരാ, അത് ഷീറാസി ഇമാമിന്റെ ശിഷ്യനായിരിക്കും,
അല്ലെങ്കിൽ അവിടുത്തെ മുദരിസാര ഷിറാസി ഇമാമിന്റെ ശിഷ്യനായിരിക്കും. അതുപോലെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദുൽ സാതീദ് മഹാനവറുകളുടെ ശിഷ്യന്മാരാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ സുന്നത്ത് ജമാഅത്തിൻ്റെ ഈ ചലനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ. അള്ളാഹു ഉസ്താദ് അവർകളുടെ ദരജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ അവിടുത്തെ ശിഷ്യന്മാരായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർകൾ അടക്കമുള്ളവർ ഓക്കെ ഉസ്താദിൻ്റെ ശിഷ്യപരമ്പരകളിൽ പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഉസ്താദുമാരുടെ വലിപ്പവും ശിഷ്യന്മാരുടെ വലിപ്പവും മഹാന്മാരുടെ ചരിത്രം പറയാൻ ഉദ്ധരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ കാണാം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഈസ തിർമിദി റളിയല്ലാഹു അൻഹു. അബൂ ഈസ തിർമിദി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. അപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു എത്ര ഉന്നതനാണ്! അങ്ങനെ മഹാന്മാര് മുഴുവനും ആത്മീയ ലോകത്ത് ബന്ധപ്പെട്ട് അവരുടെ ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി ബാക്കിയാക്കിയവരാണ്. അവരുടെ പരമ്പര ഇവിടെ മുറിഞ്ഞിട്ടില്ല. അവരുടെ പരമ്പര ഇവിടെ മുറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് അവർ നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ ഓരോ കിതാബിനും അതിൻ്റെ രചയിതാക്കൾ മുതൽ ഇങ്ങോട്ടുള്ള പരമ്പര, രചയിതാക്കൾ മുതൽ ഇങ്ങോട്ടുള്ള പരമ്പര. ആ പരമ്പരയിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ആ പരമ്പരയില്ലെങ്കിൽ കാലമാക്കാല ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവൻ വിളിച്ചു പറയുന്നിടത്തേക്ക് വരും. ഇസ്ലാമിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യ വിജ്ഞാനമാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ ദഅവത്തുമായി നടന്നു. നിരവധി പണ്ഡിതന്മാരിൽ നിന്ന് സമിഅ മിൻ ഖൽഖിൻ കസീരൻ മിൻ അൽ ഇറാഖീന വൽ ഹിജാസീന വശ്ശാമീന വൽ മിസ്രിയീന വൽ ഖുറാസാനീൻ ഫസമ്മാ ലഹു ഷൈഖുനാ ഫീ തഹ്ദീബിൽ കമാൽ 214 ഷൈഖൻ 214 ഉസ്താദുമാരെ അതാ തഹദീബുൽ കമാലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത്രയും ഉസ്താദുമാരിൽ നിന്ന് മഹാനവറുകൾ പരിശുദ്ധമായ ഹദീസ് സ്വീകരിച്ചു. ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. പിന്നീടാണ് മഹാനവറുകൾ സഹീഹ് മുസ്ലിം എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥം എഴുതാൻ തീരുമാനിക്കുന്നത്. അതുകൂടാതെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ഹാഫിളു ദഹബി പറഞ്ഞു 20 ഗ്രന്ഥങ്ങളാണെന്ന്, 26 ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞ ചരിത്രകാരന്മാരുമുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ടവരുടേതായി 29 ഗ്രന്ഥങ്ങളുടെ പേരുകൾ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അൽ മുസ്നദു സഹീ എന്ന പേരിലുള്ള ബഹുമാനപ്പെട്ടവരുടെ സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥം, അതെഴുതാനുള്ള കാരണമെന്താണ്? ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ വന്ന് പറഞ്ഞു, അല്ലയോ ഉസ്താദേ, നിങ്ങൾ ഹദീസ് ക്രോഡീകരിക്കുന്ന നല്ല ഒരു ഗ്രന്ഥം എഴുതണം എന്ന് ശിഷ്യനങ്ങ് പറഞ്ഞപ്പോൾ ആ ശിഷ്യനെ സ്വീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കിതാബിൻ്റെ രചനയിലേക്ക് പോകുന്നത്. ചില ആളുകൾ 100,000 കണക്കിന് ഗ്രന്ഥം എഴുതും, പക്ഷേ ലോകത്താരും അത് വായിച്ചു കൊള്ളണമെന്നില്ല. ചില ആളുകൾ ഒരു ബുക്ക് എഴുതിയാൽ മതി, ലോകം മുഴുവനും പ്രസിദ്ധരാകും. അതിൽ ഒരാളാണ് ഇമാം ഷാത്തബി റളിയല്ലാഹു അൻഹു. ഇമാം ഷാത്തബിക്ക് ഒറ്റ ഗ്രന്ഥമാണ് ലോകത്തറിയപ്പെടുന്നത്. ആ ഗ്രന്ഥം അൽ ഇഹ്തിസാം എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ കാണാം കുറേ കിതാബ് എഴുതുന്ന ബുക്ക് എഴുതുന്ന ആളുകളുണ്ട്. 100, 500, 200 ഒക്കെ കിതാബ് എഴുതിയവരുണ്ടാകാം. പക്ഷേ ഒരു കിതാബും ജനങ്ങൾക്ക് ഉപയോഗപ്പെടുകയോ നിലനിൽക്കുകയോ ചെയ്തു കൊള്ളണമെന്നില്ല. എന്നാലോ അതാ കണ്ടില്ലേ, ഒറ്റ കിതാബ് എഴുതിയിട്ട് ലോകത്ത് പ്രസിദ്ധി നേടിയ ആളാണ്. എന്നാൽ ശാത്തബിയുടേതായി 2-3 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിലേക്ക് പറയുന്നുണ്ടെങ്കിലും അവിതർക്കിതമായി അറിയപ്പെട്ടതും ലോകവ്യാപകമായി ഉപകാരപ്പെടുന്നതും നിദാന വിഷയങ്ങളിൽ ഇടപെടുന്നതുമായ ഗ്രന്ഥമാണ് ശാത്തബിയുടെ അല്യത്തിസാം എന്ന ഗ്രന്ഥം. ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ട് ലോകത്തറിയപ്പെട്ട മഹാന്മാരുണ്ട്, പിന്നെയും ആളുകളുണ്ട്. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അബൂബക്കർ സാഹിബുൽ ഖാമൂസ് റഹിമഹുല്ലാ ഖാമൂസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ലോകത്തറിയപ്പെടുന്നത്. അദ്ദേഹത്തിനും വേറെ ഗ്രന്ഥങ്ങൾ സ്വലാത്തു വൽ ബുഷർ ഫിസ്വലാത്തി അലാ ഖൈറിൽ ബഷർ പോലെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണെങ്കിലും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസ് എഴുതണമെന്ന് ബഹുമാനപ്പെട്ടവരോട് അഹ്മദ് ബിൻ സലമ എന്ന ശിഷ്യൻ വന്നിട്ട് പറയുന്നു, അല്ലയോ ഉസ്താദേ, സഹീഹായ ഹദീസ് ഉൾക്കൊള്ളുന്ന ഒരു കിതാബ് ഞങ്ങൾക്ക് രചിച്ചു തരണേ. അത് മനസ്സില്ലെങ്ങിരുന്നു. ഇതിനും ചരിത്രമുണ്ട്. ഇസ്ലാമിൽ എന്ത് വിഷയം പറഞ്ഞാലും അതോറിറ്റി ഉണ്ട്. ശിഷ്യന്മാർ പറഞ്ഞിട്ട് ഉസ്താദുമാർ കിതാബ് എഴുതിയിട്ടുണ്ട്. അതിന് വേറെയും ഉദാഹരണം കാണാം. ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി
തങ്ങൾ അയ്യുഹൽ വലതെന്ന കിതാബ് എഴുതിയത് എന്തിനാണ്? ശിഷ്യന്റെ അപേക്ഷ പ്രകാരമാണ്. അതുപോലെ വേറെയും ഗ്രന്ഥങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗ്രന്ഥങ്ങളുടെയൊക്കെ മുഖദ്ദിമകളിൽ മുത്തഅല്ലിമുകളെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉന്നൈസാബുരി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യൻ പറയുകയാണ്, ഉസ്താദേ ഞങ്ങൾക്കൊരു കിതാബ് എഴുതി തരണം. രണ്ടാമതായി മഹാനവറുകൾ ഒരു മജ്ലിസിൽ ചെന്നപ്പോ ചില ആളുകൾ ദുർബലമായ ഹദീസുകൾ വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് ദുർബലമായ ഹദീസിന്റെ ഇടയിൽ സത്യസന്ധമായ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ജനങ്ങൾക്ക് ആവശ്യമായ പ്രമാണം എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനാണ് ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥം ഹിജറ 235 എഴുതുന്നത്. ഹിജറ 235 മുതൽ ഹിജറ 250 വരെ 15 അധ്വാനമാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ പവിത്രമായ സഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥം. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഉസ്താദുമാരുടെ ഇമാമിയങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങൾ കോടിക്കണക്കിന് കോപ്പി അടിച്ചിട്ട് ഇവിടെ പ്രസാദകർ വിൽക്കുകയാണ്. അതേസമയത്ത് ഇമാം നബവി റളിയല്ലാഹുവിന്റെ കുടുംബത്തിനെങ്ങാണ് റോയൽറ്റി വെച്ചിരുന്നെങ്കിൽ റിയാദു സാലിഹീന്റെ റോയൽറ്റി മാത്രം ഓരോ കൊല്ലവും കോടിക്കണക്കിന് കിട്ടുമായിരുന്നു. ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും റിയാദു സാലിഹീനിലുണ്ട്. അറബ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ മുഴുവനും ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ നവവി ഇമാം തങ്ങളുടെ ഒരു കിതാബെങ്കിലും ഇല്ലാത്ത ഒരു അറബ് ഇസ്ലാമിക് സിലബസിൽ ലോകത്തെവിടെയില്ല. കേരളത്തിലില്ല, കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലില്ല, കേരള യൂണിവേഴ്സിറ്റിയിലില്ല. എവിടെങ്കിലും നവവി ഇമാമിനെ പഠിച്ചേ പറ്റൂ. അങ്ങനത്തെ ഇമാം അവർകളുടെ ഒരു കിതാബിൻ്റെ റോയൽറ്റി വെച്ചിരുന്നെങ്കിൽ എത്രയോ കോടി രൂപ ഇമാം നവവി തങ്ങളുടെ കുടുംബത്തിന് കിട്ടുമായിരുന്നു. അവരത് ആഗ്രഹിച്ചവരല്ല. അതേസമയത്ത് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥത്തിന്റെ കോപ്പിറൈറ്റ് ഇപ്പോൾ സോണിയാഗാന്ധിക്കാണ്. ഇതുപോലെ അവരുടെ ഗ്രന്ഥങ്ങൾക്ക് കോപ്പിറൈറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമിങ്ങൾ അവരുടെ രചനകൾ മുഴുവനും അള്ളാഹുവിന്റെ വജീന വേണ്ടി എഴുതി. കണ്ടില്ലേ, സഹീഹുൽ ബുഖാരി 1200 കൊല്ലം കഴിഞ്ഞു, ജനങ്ങൾ വ്യാപകമായി വായിക്കുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. സഹീഹ് മുസ്ലിമും ഹിജറ 235 രചിച്ച ഗ്രന്ഥം 250 പ്രസിദ്ധമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇന്നേ വരെ 1200 കൊല്ലമായി മുഅ്മിനീങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു, വ്യാഖ്യാനങ്ങൾ എഴുതുന്നു, അതിൻ്റെ സംക്ഷിപ്തങ്ങൾ ഉണ്ടാക്കുന്നു. അതിലേക്കൊക്കെ സമയം പോലെ നമുക്ക് വരാം. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇബ്രാഹിം ഇബ്നു സുഫിയാൻ പറയുന്നു, ഹിജറ 250 ഫറഖലന മുസ്ലിമും മിൻ ഖിറാഅത്തി ഹാദൽ കിതാബി ഫീ ശഹ്‌റി റമളാന. ബഹുമാനപ്പെട്ടവർ റമദാൻ മാസമായപ്പോൾ കിതാബ് മുഴുവനും എഴുതിയിട്ട് ഞങ്ങൾക്ക് ഓതി തയ്യാർ, ഞങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് പൂർത്തീകരിച്ചു തന്നു. ആരാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു? ഇന്ന് പക്ഷേ ഹദീസിന്റെ പഠന മേഖലയിൽ കടന്നു ചെല്ലാൻ നമ്മുടെ ആളുകളില്ല, ഹദീസിന് സേവനം ചെയ്യാൻ നമ്മുടെ മക്കളെ കിട്ടുന്നില്ല. ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ ഇസ്ലാമിന്റെ വിജ്ഞാനമൊക്കെ 4-5 കാര്യങ്ങൾ പഠിച്ചാൽ മതി. പുള്ളര് മദ്രസയിൽ പോയി രാവിലെ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ പഠിച്ചു വന്നാൽ അത്രയുമേ ഉള്ളൂ ഇസ്ലാം എന്ന് മനസ്സിലാക്കി. അല്ല, ഇവിടുത്തെ ഒരു ഡോക്ടർ അവൻ്റെ മെഡിസിന് പഠിക്കുന്നതിനേക്കാൾ, ഒരു എൻജിനീയർ അവൻ്റെ എൻജിനീയറിങ്ങിന് പഠിക്കുന്നതിനേക്കാൾ, ഒരു മാനേജ്മെൻ്റ് സ്റ്റഡീസുകാരൻ മാനേജ്മെൻറ്റിന് പഠിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് വിശാലമാണ് ഇസ്ലാമിൻ്റെ നോളജ്. മാത്രമല്ല, ത്വഹാറത്തിൻ്റെ പോലും ഡെപ്തിലുള്ള ജ്ഞാനം നേടാൻ, ആഴത്തിലുള്ള പഠനം നടത്താൻ നമ്മുടെ കുട്ടികൾക്ക് സമയം കിട്ടുന്നില്ല. മുസ്ലിം രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം, എന്താ, രാവിലെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകുന്നതിന് മുമ്പ് ഒരു ട്യൂഷൻ, വൈകുന്നേരം ഒരു ട്യൂഷൻ, പിന്നെ അവൻ്റെ റെഗുലർ ക്ലാസ്സുകൾ, ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ ഒഴിവും കഴിവും കഴിഞ്ഞ് അരമണിക്കൂർ പോയി, അതും 5-ാം ക്ലാസ് മദ്രസ ആയാൽ അത്യാവശ്യം എൻ്റെ മകൻ അഹലിമുൽ അല്ലാമയായി. അവൻ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവനാണ്, ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയാത്തവനാണ്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൻ്റെ ആശയം പോലും പഠിക്കാൻ ഈ സമയം പോരാ. ഇമാം റാസി കണ്ടില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന് വ്യാഖ്യാനം എഴുതാൻ എത്ര പേജാണ് ചെലവഴിച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൻ്റെ തഫ്സീർ മാത്രം 5-ോ 6-ോ സ്വതന്ത്ര തഫ്സീറുകൾ എനിക്ക് പരിചയമുള്ളതുണ്ട്. അതേ സമയത്ത് കണ്ടില്ലേ, ഇമാമുകൾ മുഴുവനും അവർ 10 പഠിച്ചിട്ട് അവസാനവും ഇനിയും പഠിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി ഇൽമു തേടിയ മഹാന്മാരാണ്. കഴിഞ്ഞ കാല പണ്ഡിതന്മാരിൽ ഒരാളായ
അതായത് സമീപകാല പണ്ഡിതന്മാരിൽ മരണപ്പെട്ടു പോയ അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ, അദ്ദേഹത്തിന് രണ്ട് മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഒരു ഗ്രന്ഥമാണ് സഫഹാത്തുൻ മിൻ സബറിൽ ഉലമ എന്ന ഗ്രന്ഥം, മറ്റൊരു ഗ്രന്ഥമാണ് ഖീമത്തുൽ സമനി ഇൻദൽ ഉലമ എന്ന ഗ്രന്ഥം. ഈ രണ്ട് ഗ്രന്ഥങ്ങളിലുമായി അള്ളാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ നടത്തിയ പരിത്യാഗങ്ങളും അവർ ചെലവഴിച്ച സമയങ്ങളും ഉണ്ട്. അതിൽ അതാ 70 വയസ്സ് കഴിഞ്ഞ ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം നിറഞ്ഞ പണ്ഡിതനാണ്, അതുപോലെ തന്നെ ആധികാരികമായി ഹദീസ് അറിയുന്ന ആളാണ്. ഉസ്താദിനെ കാണാൻ വേണ്ടി ചെന്നു ശിഷ്യൻ, രോഗശയ്യയിൽ കിടക്കുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, മോനെ ജംറ എറിയേണ്ടത് വാഹനത്തിൽ പോയിട്ടാണോ നടന്നിട്ടാണോ? മസല ചോദിക്കാണ്. മസല പറഞ്ഞു കൊടുത്തു, ആണെന്നും പറഞ്ഞു അല്ലെന്നും പറഞ്ഞു, രണ്ട് ശരിയല്ലെന്ന് പറഞ്ഞു, വേർതിരിച്ചു പറഞ്ഞു കൊടുത്തു. അവിടുന്ന് മഹാനവറുകൾ രണ്ടിൻ്റെയും മസല തിരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ശിഷ്യൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ആ വീട്ടിൽ നിന്ന് വിളിക്കുന്ന മോനെ, ഇങ്ങ് വന്നേ, ഉസ്താദ് മരിച്ചുപോയി. കാരണം അവർ ഇൽമു തേടിയത് മിനൽ മഹ്ദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ ഖബർ വരെ ആയിരുന്നു. പക്ഷേ നമ്മളോ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ പരപ്പും ആഴവും നമുക്കറിയുന്നില്ല. നമ്മുടെ മക്കൾ പഠിക്കുന്ന ഓൾ ഇൻ ഓൾ എഡ്യൂക്കേഷൻ മോഡേൺ വിദ്യാഭ്യാസമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. പറ്റില്ല, മടങ്ങി വരണം. ഇസ്ലാമിൻ്റെ ഇൽമി ഏറ്റുവാങ്ങി സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. അല്ലെങ്കിൽ നിയമം പറയാൻ ഇവിടെ ആളുണ്ടാവൂല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിലേക്ക് മാത്രമുള്ളൊരു ഇൽമല്ല. ചില ആളുകൾ മനസ്സിലാക്കിക്കണം എന്താണെന്നറിയോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കാരം, പിന്നീട് ജവ്വജുത്തുക്കാവ് അങ്കഴത്തുക്ക ഹാ 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 എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നീട് മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുക്കും, ഈ മൂന്നേ ഇസ്ലാമിലുള്ളൂ എന്ന് മനസ്സിലാക്കി പോയിട്ടുണ്ട്. ഇല്ല ഇല്ല, ഇപ്പോൾ കണ്ടില്ലേ അമേരിക്കയുടെ പേടകം മേലെ നിന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു, ദൗത്യം തീർത്തിട്ട് അവിടെ ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇമാമി ഞങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് ഇസ്ലാം എഴുതി വച്ചിട്ടുണ്ട്. നിയോ സയണിസത്തിന്റെ ആളുകൾ കമ്മ്യൂണിസത്തെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നോർവേയിൽ വെടിപൊട്ടിച്ചിട്ടുണ്ട്. ജൂതന്മാരുടെ നടപടികളെ ഖുർആൻ വിശദീകരിക്കുകയും ഈ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ റിലേഷൻ എങ്ങനെയാകണമെന്ന് അറബ് രാജ്യങ്ങളോട് ഉപദേശം നൽകാൻ ഇസ്ലാമിന് കഴിഞ്ഞിട്ടുണ്ട്. ലാ തത്തഖിദു ബിത്താനതം മിൻ ദൂനികും, നിങ്ങൾ നിങ്ങളുടെ സീക്രട്സുകൾ സീക്രട്ട് സൊസൈറ്റിക്ക് കൊടുക്കാൻ പാടില്ല. അമേരിക്കയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ അധ്യക്ഷതയിലുള്ള സീക്രട്ട് സൊസൈറ്റിയാണ് ലോകത്ത് മുഴുവനുമുള്ള സ്ഫോടനങ്ങൾ നടത്തിയത്. അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒബാമയുടെ സ്വപ്നയും മുസാമയുടെ മരണവും എന്ന സിഡിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. ന്യൂയോർക്ക് ടൈംസും മോഡേൺ ജേണലുകളും വെച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ സിഡി ഇവിടെ നിഗരിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ സീക്രട്ട് സൊസൈറ്റിയുടെ പ്ലാനിംഗ് ആണ്. പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ ആവശ്യമായത് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പൊ ലോകം പേടിക്കുന്നത് എന്താണ്? മുസ്ലിമീങ്ങൾ, ലോക മുസ്ലിം ജനസംഖ്യ 26% ആയി പോകും 2020 ആകുമ്പോൾ. നിങ്ങൾ വായിച്ചില്ലേ, ഇന്ത്യൻ എക്സ്പ്രസിൽ അതിൻ്റെ ഒരു ഗ്രാഫിക് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. 2020 ആകുമ്പോൾ ലോക ജനസംഖ്യയുടെ 1/4 മുസ്ലിമീങ്ങൾ മാറിപ്പോകുമെന്ന് പേടിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് 17, 18, 20 ഒക്കെയാണ് ഗ്രാഫ് പ്രസന്റ് ചെയ്യുന്നത്. കാരണം US എന്ന് പറയുന്ന രാജ്യത്ത് മുസ്ലിം പോപ്പുലേഷൻ ഡബിളായി കഴിഞ്ഞു. ഏതിനു ശേഷം? വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനു ശേഷം മുസ്ലിം പോപ്പുലേഷൻ ഡബിളായി കഴിഞ്ഞു. എന്താ കാരണം? The fastest growing religion in US എന്ന് പറഞ്ഞുകൊണ്ട് ഹിലാറി ക്ലിന്റൺ തോറ്റുപോയപ്പോൾ ഒരു പ്രസ്താവന ഇറക്കി, US ഏറ്റവും വേഗതയിൽ വളരുന്ന മതം ഇസ്ലാമാണ്. അപ്പൊ ഇതുപോലെ ലോകത്ത് ബോസ്റ്റണിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ദൈവ വിഭാഗത്തിന്റെ ഡോക്ടർ വഹീദ്, അദ്ദേഹം ചർച്ചിൽ പോയി പ്രസംഗിച്ച അനുഭവം, അതതിൻ്റെ ഉദ്ധരണിയോടുകൂടി ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ലോകത്തെ മുഴുവനും വ്യാപകമായി ഇസ്ലാം വരുമ്പോൾ അറബ് രാജ്യങ്ങളെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് എന്താണ്? എവിടൊക്കെ ഖുർആൻ ജൂത ക്രൈസ്തവരെ പറഞ്ഞിട്ടുണ്ടോ അവരുടെ വഞ്ചനയുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് സത്യവിശ്വാസികളില്ലാത്ത സത്യനിഷേധികളായ ആളുകൾ പ്രത്യക്ഷ ശത്രുക്കളാണെങ്കിലും വഞ്ചനയുടെ സ്വഭാവം അവരെക്കുറിച്ച് കാഫിറൂൻ എന്ന പദപ്രയോഗത്തിൻ്റെ കീഴിൽ കാണാൻ കുറവായിരിക്കും. അതേസമയത്തോ ജൂതന്മാരായ ആളുകൾ, അല്ലയോ നബിയേ, അവര് തങ്ങളെ തൊട്ട് വലൻ തറള അങ്കൽ ലഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും,
അല്ലയോ ഹബീബായ നബിയെ, ജൂത ക്രൈസ്തവർ അവരുടെ ആദർശത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതുവരെ എത്ര ചിരിച്ചാലും കളിച്ചാലും നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചു തരുന്നത് സാക്ഷാൽ അറബ് രാജ്യങ്ങളുടെ മുമ്പിൽ ചിരിക്കുന്ന ലോകം മുഴുവനും ചെറ്റുന്ന ചില ലോകം മുഴുവനും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചില ദൂതന്മാരുണ്ട്, അവരെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ഇപ്പൊ കണ്ടില്ലേ, ഡൽഹിയിൽ വന്നിട്ട് പറഞ്ഞു ഈ രാജ്യം മുഴുവൻ ഞങ്ങളങ്ങ് ഏറ്റെടുത്തോളാമെന്ന്, ഈ രാജ്യത്തിന്റെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ടാകാം. യു എസിന്റെ സെക്രട്ടറിയുടെ പ്രസ്താവന, ആദ്യം ആ രാജ്യത്തെ പ്രതിഷേധം അടക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിലെ ബജറ്റ് പാസാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പാസാക്കാൻ കഴിയാത്തത്? അവിടുത്തെ ജനങ്ങളുടെ രോഷം പേടിച്ചിട്ട് ഇപ്പോഴും ഒബാമയുടെ ബജറ്റ് പാസ്സായിട്ടില്ല. എന്തേ കാരണം? 4 ട്രില്യൺ കടത്തിലാണ് യു എസ് ഗവൺമെന്റ് ഉള്ളത്. ലോക രാഷ്ട്രങ്ങളിൽ ഏറ്റവും കടമുള്ള രാജ്യം യു എസ് ആണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സമ്പന്നതയുടെ തട്ടിലാണ് കട്ടിലാണ് എന്ന്. ഈ നടത്തുന്ന മുഴുവൻ മിലിട്ടറി പിൻവാങ്ങലിൻ്റെ ഈ ലക്ഷ്യം എന്തേ സൈന്യത്തെ ഇങ്ങ് പിൻവലിച്ചത്? ഓ, ഒബാമ ഇരുന്നപ്പോൾ മുസ്ലിമീങ്ങളോടും അഫ്ഗാനിസ്ഥാനോടും സ്നേഹം കൂടിയിട്ടല്ല, ചെലവിറക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. എന്താണ് പേടകത്തെ തിരിച്ചു വിളിച്ചത്? ചെലവഴിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഇൻഷാ അള്ളാഹ് മറ്റെന്തെങ്കിലും ആനുകാലികം പറയുമ്പോൾ പറയാം. ഇപ്പം ഇത്രയും വിശാലമാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ് ലോകമാകമാനം വ്യാപിച്ചു കിടക്കുന്ന മുഴുവൻ വൈജ്ഞാനിക ചക്രവാളങ്ങളെയും ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച മദീനയുടെ രാജാവ്, ലോകത്തിൻ്റെ നേതാവ്, സർവറയാലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ വചനങ്ങളെ മുഴുവനും സമാഹരിക്കാൻ ഒരുങ്ങിയിറങ്ങിയ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു 15 കൊല്ലം കൊണ്ടാണ് സഹീഹ് മുസ്ലിം എഴുതുന്നത്. അതിലെ ഓരോ ഹദീസും അത് കൃത്യമാണോ എന്ന് പലതവണ പരിശോധന നടത്തി ബോധ്യപ്പെട്ടിട്ടല്ലാതെ ഇമാം മുസ്ലിം റഹിമഹുള്ള എഴുതിയിട്ടില്ല. ആവർത്തനമൊഴിവാക്കിയാൽ 4000-ൽ പരം ഹദീസുകളാണ് സഹീഹ് മുസ്ലിമിൽ ഉള്ളത്. 3333 ക്ലിപ്തപ്പെടുത്തിയ ചരിത്രകാരന്മാരെയും കാണാം. ഏതായാലും ശരി, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് സേവനം ചെയ്തപ്പോ ലോകം മുഴുവനും അത് ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, വമൻ ഹഖഖ നളറഹു ഫീ സഹീഹ് മുസ്ലിമിൻ, ഒരാൾ സഹീഹ് മുസ്ലിമിൽ അതിൻ്റെ വേണ്ട വിധത്തിൽ നോക്കിയാൽ, വത്തല അലാമ ഔദഅഹു ഫീ അസാനീദിഹി വതർതീബിഹി വഹുസ്നി സിയാഖിഹി വബദീഇ തരീഖതിഹി മിൻ നഫായിസി തഹ്ഖീഖി വജവാഹിരി തദ്ഖീഖി വഅൻവാഇൽ വറഇ വൽഇഹ്തിയാതി വതഹരി ഫിർ റിവായതി വതൽഖീസി തുർഖി വഖ്തിസാരിഹ വദബതി തഫർറുഖിഹ വന്ദിശാരിഹ വകസറത്തി ഇത്തിലാഇഹി വത്തിസാഇ റിവായതിഹി വഗൈരി ദാലിക മിമ്മ ഫീഹി മിൻ മഹാസിനി വൽഉജുബാതി വൽലതായിഫി അല്ലാഹിറാതി വൽഖഫിയാതി അലിമ അന്നഹു ഇമാമുൻ ലാ يلحقه من بعد يسره وقل من يصابه بل يدانيه من أهل وقته ودهره وذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم إمام نبي رضي الله عنه يردي بكرانه സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസിന്റെ ഘടനയും അതിൻ്റെ രീതിയും അതിൻ്റെ ക്രമങ്ങളും അതിൻ്റെ ചിട്ടയും എല്ലാം ഒന്ന് സൂക്ഷ്മമായി നീ വേണ്ട പോലെ പരിശോധിച്ചു നോക്കിയാൽ, ഇസ്ബാത്തുൽ അഹ്കാമി ബിൽ അദില്ല, പ്രമാണ നിബന്ധമായി നീ തഹ്ഖീഖോടെ നോക്കിയാൽ നിനക്ക് മനസ്സിലാകും മോനെ, അന്നഹു ഇമാമുൻ ലാ യൽഹഖുഹും, ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് ചേർക്കാൻ പറ്റുന്ന ഒരാളെയും കാണാൻ പറ്റൂല. വഖല്ല മൈ യുസാവീഹി, സമതുല്യരായി ന്യൂനമാളുകളെ ഉണ്ടാവൂ, ആരുണ്ടാവൂല, ബല്ലി ഉദാനീഹി, അടുത്ത് നിൽക്കാൻ പോലും ആളുണ്ടാവൂല, മിൻ വഖതി മിൻ അഹ്ലി വഖതിഹി വദഹരിഹി, അക്കാലത്തും സമയത്തും, വദാലിക ഫളുല്ലാഹ്, ഇതല്ലാഹുവിൻ്റെ ഔദാര്യമാണ്, യുതീഹി മയ്യശാ, അല്ലാഹ് അവനെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്നതാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ആ ഔദാര്യം കൊണ്ട് അനുഗ്രഹീതനായ മഹാനാണ് ഇമാമുനൻ നബവി റഹ്മത്തുല്ലാഹി അലൈഹി. അതുകൊണ്ട് തന്നെ ഇമാമുനൻ നബവി, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് എടുത്തു വെച്ചുകൊണ്ട് അതിനെ സേവനം ചെയ്ത മഹാന്മാരുണ്ട്.
تنازع قوم في البخاري ومسلم لدي وقالوا أي ذين تقدموا فقلت لقد فاق البخاري صحة كما فاق في حسن الصناعة مسلم എന്നോട് ചോദിച്ചു ബഹുമാനപ്പെട്ട ഇബ്നു ദൈബ ഇമാം സഹാബിയുടെ ശിഷ്യൻ പറയുകയാണ് ജനങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ തർക്കമായി എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു തനാസ ഖൗമും ഫിൽ ബുഖാരി വ മുസ്ലിമിൻ ബുഖാരി മുസ്ലിം ഇതിൽ ഏതിനെയാണ് മുന്തിക്കേണ്ടത് വഖാലു എന്നോട് എന്നിട്ട് ചോദിച്ചു അയ്യദൈനി തുഖദ്ദിമു നിങ്ങൾ ഏതിനെയാണ് പ്രയോറിറ്റി നൽകുന്നത് ഫഖുൽതു ഞാൻ പറഞ്ഞു ലഖദ് ഫാഖൽ ബുഖാരി സിഹ്ഹതൻ സഹീഹ് എന്ന മാനദണ്ഡത്തിൽ നോക്കുമ്പോൾ ഉന്നതങ്ങളിൽ നിൽക്കുന്നത് സഹീഹുൽ ബുഖാരി തന്നെ പക്ഷേ അതിൻ്റെ ക്രോഡീകരണ ഘടനയിലും ചിട്ടയിലും ഉന്നതങ്ങളിൽ നിൽക്കുന്നത് സഹീഹ് മുസ്ലിമാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹാണ് അപ്പം അത്രയും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥം മഹാന്മാരായ ആളുകൾ ഇതിനെ ഓതി മാസങ്ങൾ കൃത്യമായിരുന്നു ഓതി തീർത്തവരുണ്ട് ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ആറ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും ഓതി തീർക്കുന്ന ദൗറയുടെ മജ്ലിസുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് യമനിൽ പോയി മജ്ലിസുകൾ പങ്കെടുത്തവരാണ് അവിടുത്തെ ശൈലികൾ എനിക്കറിയില്ല ഏതായാലും ശരി അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ദിക്കിലും സഹീഹ് മുസ്ലിം ദർസ് നടക്കുന്നുണ്ട് മക്കയിലുണ്ട് മദീനയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവിൽ മാലിക്കി മഹാനവർകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ദർസ് നടത്തിയിരുന്ന മക്കയിലെ സമീപകാലത്ത് നമ്മോട് യാത്ര പറഞ്ഞ നമ്മുടെ പ്രസ്ഥാനത്തിന് വളരെ കടപ്പാടുള്ള നേതാവാണ് അള്ളാഹു ദർജ ഉയർത്തിക്കൊടുക്കട്ടെ അതുപോലെ ലോകത്തിൻ്റെ നാനാദിക്കിലും സഹീഹ് മുസ്ലിമിൻ്റെ ദൗറകൾ നടക്കുന്നുണ്ട് ആ ദൗറകളുടെ സമയത്ത് തീരുന്ന സമയത്ത് തബറുക്കിന് വേണ്ടിയുള്ള ബറക്കത്തിൻ്റെ മജ്ലിസും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ ബഹുമാനപ്പെട്ട മർക്കസു സഖാഫത്ത് സുന്നിയിൽ എല്ലാ വർഷവും ഖത്തുമുൽ ബുഖാരിയുടെ മജ്ലിസുണ്ട് ഇത് പുതിയ പരിപാടിയൊന്നുമല്ല പണ്ടേ ഉള്ളതാണ് ഖത്മു ഷിഫയുടെ മജ്ലിസുണ്ട് ഖത്മുൽ ഹൈക്കമിൻ്റെ മജ്ലിസുണ്ട് ഖത്മു സഹീഹ് മുസ്ലിമിൻ്റെ മജ്ലിസുണ്ട് അങ്ങനെ പ്രമുഖമായ ഉമ്മഹാത്തുൽ കുത്തുബുകളുടെ മുഴുവനും നല്ല പ്രബലമായ ഖത്മിൻ്റെ മജ്ലിസുകൾ ലോകവ്യാപകമായി നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ദലീലുൽ ഫാലിഹീൻ്റെ രചയിതാവിൻ്റെ അടുക്കൽ നടക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ മജ്ലിസിൽ നടക്കുന്ന ഖത്മുൽ ബുഖാരിയുടെ മജ്ലിസിൽ ആത്മീയമായ സന്നിധാനം ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടേതായി നിങ്ങൾ റിയാദു സ്വാലിഹീൻ്റെ തുടക്കത്തിൽ ദലീലിൻ്റെ വ്യാഖ്യാനമുള്ള തുടക്കത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ലോകമാകമാനം ഹദീസിൻ്റെ ആത്മീയ സവിധം പ്രതീക്ഷിച്ചുകൊണ്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഒരിക്കൽ ഞങ്ങൾ ഉസ്താദുമാരോടൊപ്പം മക്കയിൽ ഉള്ളപ്പോൾ മുഹമ്മദ് അലവി മാലിക്കി തങ്ങളുടെ വീട്ടിൽ ഒരു പ്രത്യേക മജ്ലിസ് ഉണ്ടായിരുന്നു ആ മജ്ലിസിൽ അന്ന് വൈകുന്നേരം രാത്രി അതാ മജ്ലിസൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ബൈത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നു ആ ദുആ എന്താണ് ആ ബൈത്ത് എന്താണ് ഓരോ കിതാബിൻ്റെയും മുസന്നിഫീങ്ങളെയും തവസ്സുലാക്കിയ ദുആയാണ് തങ്ങളെയും ഷിഫയും സഹീഹുൽ ബുഖാരിയും ഇമാം ബുഖാരിയും അങ്ങനെ പ്രബലമായ ഗ്രന്ഥങ്ങളുടെ പേരും മുസന്നിഫീങ്ങളുടെ പേരും അത് പറഞ്ഞിട്ട് അവരെ ഇടയാളരാക്കി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മജ്ലിസ് മക്കയിലെ പണ്ഡിതന്മാർ നടത്തുന്നത് കാണാം ഇതുപോലെ കണ്ടില്ലേ ബഹുമാനപ്പെട്ട മജദുദ്ദീൻ മജദ് ഷിറാസി ബഹുമാനപ്പെട്ടവർ നാസിറുദ്ദീൻ നബി അബ്ദുല്ല മുഹമ്മദ് ബിൻ ജഹബൽ എന്നിവരുടെ അടുക്കൽ നിന്നുകൊണ്ട് സഹീഹ് മുസ്ലിം അങ്ങ് പാരായണം ചെയ്തു ഖറഅ്തു ബിഹംദില്ലാഹി ജാമീഅ മുസ്ലിമി ബിജൗഫി ദിമിഷ്ഖി ശാമി ജൗഫിൽ ഇസ്ലാമീൻ അലാ നാസിറുദ്ദീനിൽ ഇമാമി ബിൻ ജഹബലി ബിഹദറത്തി ഹുഫാ مشاهير علامي وتم بتوفيق الإلهي وفضله قراءة طلبت في ثلاثة أيام മൂന്ന് ദിവസം കൊണ്ട് സഹീഹ് മുസ്ലിം മജ്ദ് ശിറാസി അദ്ദേഹത്തിൻ്റെ ശൈഖാകുന്ന നാസിറുദ്ദീൻ നബി അബ്ദുല്ല മുഹമ്മദ് ബിൻ ജഹബൽ എന്നിവരുടെ അടുക്കൽ ഡമാസ്കസിൽ വെച്ചുകൊണ്ട് ഓതി കേൾപ്പിച്ച് അതിൻ്റെ കൃത്യമായ ചിട്ടയും വട്ടവും ക്രമീകരണവും
ശൈഖിൽ നിന്ന് സ്വീകരിക്കേണ്ട ലബത്താക്കൽ, അതിൻ്റെ ക്രോഡീകരണങ്ങളും അതിൻ്റെ വായിച്ച് ചെരിപ്പെടുത്തുന്നതിൻ്റെ രൂപവും എല്ലാ മഹാനവറുകളിൽ നിന്ന് മനസ്സിലാക്കി. ഇതുപോലെ കുറേ ആളുകൾ സഹീഹ് മുസ്ലിം ഓതാനും ഖത്മാക്കാനും, വേറെ കുറേ ആളുകളോ അതിൻ്റെ തഹരീജ് എഴുതാൻ വേണ്ടി ഇറങ്ങി. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ പേരുകൾ എന്തെല്ലാം, ആ കിതാബുകളുടെ പേരെന്തെല്ലാം, അതെല്ലാം ഇവിടെ ഗ്രന്ഥങ്ങളിൽ ഇമാമുകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാനുള്ള സമയക്കുറവേ ഉള്ളൂ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ലിം സഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ മഹാന്മാർ, അതിൽ ഏറ്റവും ഉന്നതത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ടവരാണ്. നിരവധി ആളുകൾ മുസ്ലിമിന് വ്യാഖ്യാനമെഴുതി. കാരണം ബുഖാരിക്കില്ലാത്ത ആ ഏഴോളം പ്രത്യേകതകൾ മുസ്ലിമിന് ഹദീസ് പണ്ഡിതന്മാർ കാണുന്നുണ്ട്. ഒന്ന്, ബുഖാരിക്കൊരു ആമുഖം അഥവാ സാങ്കേതിക പ്രയോഗങ്ങളെയും ഹദീസിൻ്റെ ഘടനകളെയും പറയുന്ന ആമുഖം സഹീഹുൽ ബുഖാരിക്കില്ല. എന്നാൽ ആ മേഖലയിൽ ആദ്യമായി ആമുഖം എഴുതിയ മഹാനാണ് ഇമാം മുസ്ലിം ഉന്നൈസാബൂരി. ആ നിലയിൽ മഹാനവറുകളുടെ മുഖദ്ദിമത്ത് മുസ്ലിം വളരെ പ്രത്യേകതയോടെ പരിഗണിക്കപ്പെടുന്നു. ചിലപ്പോഴൊക്കെ തന്നെ അതിന് തന്നെ ടെക്നിക്കൽ ഫോം, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മീം എന്നിട്ടാൽ മുസ്ലിം എന്നാണ്, ചിലപ്പം മീം ഖാഫ് എന്നിട്ടാൽ മുഖദ്ദിമത്ത് മുസ്ലിം എന്ന് സങ്കല്പിക്കുന്ന വിധത്തിൽ സാങ്കേതികമായി ഉപയോഗിക്കപ്പെടുന്ന അത്രയും വിശാലമാണ് ബഹുമാനപ്പെട്ടവരുടെ കിതാബിൻ്റെ ആമുഖം. എന്നാൽ ഇതിനെ പരിശുദ്ധമായ വ്യാഖ്യാനം നൽകിയ മഹാന്മാർ, ഹദീസിൻ്റെ വ്യാഖ്യാനം, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സഹീഹുൽ ബുഖാരിക്ക് ലോകപ്രസിദ്ധ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഫത്ഹുൽ ബാരിയുടെ രചയിതാവ്. അതിനുശേഷം ഇനി ഒരു വ്യാഖ്യാനവും വേണ്ട. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകും ജിഹാദും വനിയ, ഇനി മര്യാദക്ക് നോക്കിയെടുത്താൽ മതി എന്ന മഹാന്മാർ ശുഭോദർക്കമായി അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇസ്ഫഹാനി, അതുപോലെ തന്നെ ഇസ്മായിൽ ഫാറസി, അതുപോലെ മുഹമ്മദ് ബിൻ അലിയിൽ മാർമാസരി തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും ലോകപ്രസിദ്ധമായ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യാഖ്യാനമാണ്. 40 കൊല്ലം ജീവിച്ചിട്ട് 4000 കൊല്ലത്തിൻ്റെ ജീവിതം കാഴ്ചവെച്ച മഹാനായ ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹു, ഇൽമിന് വേണ്ടി മാത്രം ജീവിതം മുഴിഞ്ഞുവെച്ച മഹാനാണ്. എൻ്റെ കിതാബുകൾക്ക് സ്വീകാര്യത തരണമെന്ന് അള്ളാഹുവിനോട് ആത്മീയ ലോകത്ത് സമ്മതം വാങ്ങിയ മഹാനാണ്. ആ ഇമാമുനൻ നവവി തങ്ങൾ രാത്രി യഥാ നവാ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നിറങ്ങി അവിടുത്തെ മദ്രസയിൽ നിന്ന് രാത്രി ഇറങ്ങിയിട്ട് ആത്മീയമായ കറാമത്തിൻ്റെ പദവി കൊണ്ട് ദിനേന രാത്രി മക്കയിലേക്ക് വന്ന് തവാഫ് ചെയ്ത് ഉംറ ചെയ്തിട്ട് പോകുന്ന മഹാനാണ്. കഅബയെ തവാഫ് ചെയ്തിട്ട് പോകുന്ന മഹാനാണ്. വളരെ വലിയ കറാമത്തുള്ള മഹാനാണ്. കണ്ടില്ലേ കിതാബ് എഴുതുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ വിളക്കണഞ്ഞു പോയപ്പ വിതല് പ്രകാശിച്ചു. മുത്തല്ലിമുകളെ നമ്മൾ പഠിച്ചില്ലേ? എന്നാൽ ബഹുമാനപ്പെട്ടവർ കിതാബെഴുതുന്ന സമയത്ത് വിരൽ പ്രകാശിച്ചപ്പോ, അതാ ബഹുമാനപ്പെട്ട റാഫി മാബുദങ്ങൾ കിതാബെഴുതുമ്പോ അവിടുന്ന് മരമാണ് പ്രകാശിക്കുന്നത്. ഇത് രണ്ടിൽ ഏതാണ് വലിയ കറാമത്ത്? അപ്പോൾ മഹാന്മാര് പറഞ്ഞു, റാഫിമാമതങ്ങൾക്ക് മരം പ്രകാശിച്ചത് അത് കത്തിക്കപ്പെടുന്നതിൻ്റെ ജിൻസിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനേക്കാൾ വലിയ കറാമത്താണ് അവിടുത്തെ വിരൽ പ്രകാശിച്ചുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ കിതാബ് എഴുതിയ മഹാനാണ് ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹു. ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹ് ശറഹ് മുസ്ലിം അറിയാത്ത മുസ്ലിം ലോകമില്ല, പണ്ഡിതന്മാരില്ല, മുത്തഅല്ലിമീങ്ങളില്ല. കൂട്ടുകാരെ, രക്ഷിതാക്കളെ, റമദാനിൻ്റെ പകലിൽ ഇങ്ങനെ 100 അലിമീങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരണം, ഇവരൊക്കെ 1000 കൊല്ലത്തിലേറെ മുമ്പ് ജീവിച്ചിരുന്ന മഹാന്മാരാണ്. അവരെല്ലാം ഇന്നും ഓർമ്മിക്കപ്പെടാനുള്ള കാരണം അവരെ ചട്ടമ്പികളായതുകൊണ്ടല്ല, ഭരണാധികാരികളായതുകൊണ്ടല്ല, സമ്പന്നന്മാരായതുകൊണ്ടല്ല, മേലാളന്മാരായതുകൊണ്ടല്ല, ഗവർണർമാരായതുകൊണ്ടല്ല, അവർ മുഴുവനും അല്ലാഹുവിന് വേണ്ടി ജീവിച്ചിട്ട് അല്ലാഹുവിൻ്റെ ദീനിന് സേവനം ചെയ്തതുകൊണ്ടാണ്.
അതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന വിലാസം ആലിമീങ്ങളുടെ വിലാസമേ നിലനിൽക്കൂ. ഭരണാധികാരി മരിച്ചാൽ മാറിയാൽ ജനം മറന്നുപോയി, ആലിമീങ്ങൾ മരിച്ചാലും മാറിയാലും ജനം മറക്കൂല. ചിലപ്പോ ഭൗതികന്മാർക്കൊരു കൊമ്പുണ്ടാകും, ഞങ്ങളാണിപ്പോ വലിയ അംഗീകാരമുള്ളവർ, വേണ്ട വേണ്ട, നിലനിൽക്കുന്ന വിലാസം മുഴുവനും അലിമീങ്ങളുടേതു തന്നെ. ഷാഫി മാമതങ്ങളുടെ പേര് പറയുമ്പോ കൽബിൽ കുളിർമയണിയൊന്നില്ലേ? വാങ്ങി ചോദിച്ചു വാങ്ങിയ വോട്ടിന്റെ പിന്തുണ കൊണ്ടല്ലോ ആ പേര് കേൾക്കുമ്പോ തന്നെ മോമിനീങ്ങളുടെ കൽബിൽ ഒരു നിറ സാന്നിധ്യത്തിന്റെ മധുസ്നേഹം നിറച്ചു തന്നതാരാണ്? വാനലോകത്ത് അള്ളാ അംഗീകരിച്ചതിന്റെ അടയാളമാണ്. മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ പേര് കേൾക്കുമ്പോ മനസ്സിൽ കണ്ടില്ലേ എന്തൊരു അഭിമാനമാണ്, ബഹുമാനമാണ്! അതാരടയാളപ്പെടുത്തിയതാണ്? ഒരു ഗസറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് വന്നതല്ല, ഒരു പുസ്തകം എഴുതിയിട്ട് വാങ്ങിയ അംഗീകാരമല്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ഇൽമിനു വേണ്ടി സേവനം ചെയ്തപ്പോ മോമിനീങ്ങളുടെ കൽബിൽ രാജ്യഭേദകമായി അഥവാ ലോകവ്യാപകമായി അള്ളാഹു ഇട്ടുകൊടുത്ത അംഗീകാരമാണ്. ഇതുപോലെ ഒരു മുത്തഅല്ലിമിന്റെയോ ഒരാലിമിന്റെയോ മുമ്പിൽ നബവി ഇമാമുദങ്ങളുടെ പേര് പറയുമ്പോ കൽബിൽ ഒരു കുളിർമയണിയുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. ശാരീരികമായി നമുക്ക് കാണാൻ അവസരം ലഭിച്ചിട്ടില്ല, പക്ഷേ അവരാത്മീയ ലോകത്ത് ഇപ്പോഴും നിർദ്ദേശങ്ങൾ നൽകി ജീവിക്കുന്നുണ്ട്. അവർക്ക് ഫോട്ടോ വേണ്ട, അവർക്ക് പ്രതിമ വേണ്ട, നാണയത്തിൽ തലയടിക്കണ്ട. ലോകത്തിൻ്റെ ഹൃദയത്തിൽ അവർ മുഴുവനായും ജീവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നതിന് എനിക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മൾ ആത്മീയമായ ഇൽമിൻ്റെ ആളുകളായി മാറണം. ഭൗതികമായ വിജ്ഞാനം അത് പ്രസന്റ് ചെയ്യാനുള്ള ഉപാധിയാണ്, ആത്മീയ വിജ്ഞാനമാണ് നമുക്ക് നേടേണ്ടതും ഇവിടെ സ്ഥാപിക്കേണ്ടതും. പിന്നെ ഇംഗ്ലീഷുകാരോട് ആത്മീയത പറയണമെങ്കിൽ മലയാളം പോരെ, ഇംഗ്ലീഷ് വേണം. അതിനാണ് ഭൗതിക വിദ്യാഭ്യാസം. ഇസ്ലാമികമായ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ചിലപ്പോൾ ഇസ്ലാം അറിയുന്നവൻ വേണം, വഖഫ് ബോർഡിൽ വഖഫിൻ്റെ നിയമം അറിയുന്നവൻ വേണം, അപ്പോഴേ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നറിയുകയുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റ് ബില്ലുകളെപ്പോലെയും സ്വത്തുകളെപ്പോലെയും കണ്ടുപോകും. അതുപോലെ ഓരോ മേഖലയിലും യോഗ്യരായവർ ഉണ്ടാകണം, അതിനുള്ള ഉപാധികളാണ് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം. ഇവിടെ ഇംഗ്ലീഷ് അക്കാഡമി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാം യൂറോപ്യന്മാരാകാനല്ല, അള്ളാഹുവിൻ്റെ ദീൻ യൂറോപ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അവർക്കറിയുന്ന ഭാഷയിൽ വേണ്ടേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികളോട് അറബിയിലല്ലേ ദൗത്യം നിർവഹിച്ചത്? അറബി മുസ്ലിം ലോകത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. അപ്പോൾ അതെല്ലായിടത്തും ഓഫീസ് ചിട്ടകളിൽ മുഴുവനും അറബിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ലോകം മുഴുവനും ബാങ്ക് അറബിയിലുള്ളത്. വെള്ളിയാഴ്ചത്തെ ഖുത്ബ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പ്രസംഗമല്ല, ഒരു ഒഫീഷ്യൽ പ്രൊക്ലമേഷനാണ്. അതിന് ചില പ്രൊസീജിയറുകളുണ്ട്, അതിന് കൃത്യമായ സമയമുണ്ട്, ഖത്തീബിന് ചിട്ടകളുണ്ട്, അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ പ്രൊക്ലമേഷൻ. ആ പ്രഖ്യാപനം എന്താണ്? ഇത്തഖുല്ലാ. ദുനിയാവുമായി വ്യാപൃതമായി ജനങ്ങൾ ജീവിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നാട്ടുകാരെ മുഴുവനും വിളിച്ചിട്ട് രാജകീയ പ്രൗഢിയോടെ മിമ്പറിൽ കയറി നിന്ന് അള്ളാ അള്ളാഹുവിന്റെ ഖലീഫയായ മനുഷ്യനിൽ ഉന്നതനായ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയണം, ഇത്തഖുല്ലാ, മറന്നുപോകല്ലേ. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളുടെ ജോലി വ്യാപാരങ്ങൾക്കിടയിൽ തിരക്ക് കൂടുതലാണ്, എന്നാൽ അന്നത്തെ ലോഹറ് പകുതിയാക്കി രണ്ട് അക്കാലത്താക്കി തന്നേക്കാം, എന്നാലും നിങ്ങൾ ഇത്തഖുല്ല കേട്ട് നന്നാവണേ. അതൊരു ഒഫീഷ്യൽ ഇസ്ലാമികമായ ഔദ്യോഗിക ചടങ്ങാണ്. അതിന് അതിൻ്റെ ഭാഷയേ പറ്റൂ. അതിനെ ഭാഷ മാറ്റുന്നവർ ഇസ്ലാമിൻ്റെ ആത്മാവ് അറിയാത്തവരാണ്. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണമെന്ന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിലും ഒരു ഒഫീഷ്യൽ സിസ്റ്റത്തിലും ക്രോഡീകരിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതറിയാതെയാണ് ചില ആളുകൾ ഇന്ന് മതത്തെ വെട്ടിച്ചുരുക്കാനും ഇല്ലായ്മ ചെയ്യാനും ഇറങ്ങുന്നത്. അവർക്ക് ബോധവും വിവരവും അള്ളാഹു നൽകുമാറാകട്ടെ. ഏതായാലും വരാം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസിന് സേവനം ചെയ്ത്
ജനങ്ങൾ മുഴുവനും അതിനെ ഏറ്റെടുത്ത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ബുഖാരി ഇമാമതങ്ങളുടെ പിൻഗാമിയായി അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്ത് മുന്നോട്ട് പോയപ്പോ കാലത്തിനെന്തൊരു ധൈര്യമാണ്! ആരെയും പിടിച്ചു മറയ്ക്കാൻ കാലത്തിന് ധൈര്യമുണ്ട്. അതുകൊണ്ടാണ് ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കദ്ദഹിരി ഫീഹി മമീ, കാലം വലിയ ധൈര്യമുള്ള സാധനമാണ്. പ്രധാനമന്ത്രി മരിച്ചത് കൊണ്ട് പ്രഭാതമാകാതിരിക്കില്ല, പ്രസിഡന്റ് മരിച്ചത് കൊണ്ട് സായാഹ്നമാകാതിരിക്കില്ല, കാലം അതിൻ്റെ ചലനം തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറയുമ്പോൾ, കദ്ദഹിരി ഫീഹി മമീ, കാലത്തെ അതിജയിക്കുന്ന ധൈര്യമുള്ള ആളാണ്. വഹിമ്മത്തുഹു സുഗ്രാ അജല്ലു മിനദ്ദഹരി, നബിതങ്ങളുടെ ചെറിയ ആത്മധൈര്യം തന്നെ കാലത്തെ തോൽപ്പിക്കുന്നതാണ്. കാരണം മദീനയിൽ നിന്ന് രാവിലെ ഒരു ഭാഗത്തുനിന്ന് ഒരു അട്ടഹാസം കേൾക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും വിളിച്ചില്ല, കൂട്ടിന് കൂട്ടിയില്ല, നേരെ അവിടുത്തെ കുതിരപ്പുറത്ത് ചാടിയിട്ട് ശബ്ദം കേട്ട സ്ഥലത്തേക്കങ്ങ് പോയി. ജനങ്ങൾ അവിടുത്തെ ആളുകളൊക്കെ കൂടിയാലോചന നടത്തിയിട്ട് ശബ്ദം കേട്ട സ്ഥലമൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് പോകാൻ ഇറങ്ങിയിട്ട് പോകുമ്പോൾ ആ കേട്ട സ്ഥലത്ത് നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങോട്ട് വരുന്നു. അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് ജനങ്ങളെ സമാധാനിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഏത് പ്രതിസന്ധിയും അതിജയിക്കാനുള്ള ഹിമ്മത്തിൻ്റെ ഉദാഹരണം ദഹർ അഥവാ കാലമാണ്. അപ്പോൾ ആ കാലത്തിന് ധൈര്യമുണ്ട് എല്ലാവരെയും മറയ്ക്കാനും മറിക്കാനും അതിന് ധൈര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാലയവനികയുടെ പിന്നിലേക്ക് പോയി. അള്ളാഹു തആല മരണം എല്ലാവർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അതാ ഇമാം മുസ്ലിമുൻ നൈസാബൂരി അറിയുമോ, ജീവിതകാലം മുഴുവനും ഇൽമിന് വേണ്ടി ചെലവഴിച്ച മഹാൻ. ഒരു ഹദീസിൻ്റെ പരമ്പരയും അതിൻ്റെ വിശദീകരണവും നോക്കിയിട്ട് കാണുന്നില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ആ ഹദീസിൻ്റെ തലങ്ങൾ കാണുന്നില്ല. മഹാനവറുകളങ്ങിരുന്നു ഇരുന്നിട്ട് നോക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ഹദീസ്, വക്കാനലി മൗതിഹി സബബുൻ ഖരീബുൻ നശഅഇൻ ഗംറത്തിൻ ഫിക്രിയത്തിൻ ഇൽമിയ, ബഹുമാനപ്പെട്ടവരുടെ മരണത്തിൻ്റെ കാരണം ഒരു അസാധാരണമാണ്. നശഅഇൻ ഗംറത്തിൻ ഫിക്രിയത്തിൻ ഇൽമിയ, വൈജ്ഞാനികമായി ആഴ്ന്ന ചിന്തയിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് മഹാനവറുകളെക്കുറിച്ച് പറയുകയാണ്. മഹാനവറുകളുടെ അടുക്കലേക്ക് ഒരു ദിവസം ഒരു ഹദീസ് വന്നു. ആ ഹദീസിൻ്റെ ശരിയായ തലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ മഹാനവറുകൾ നോക്കുകയാണ്. മോമിനീങ്ങളെ, ഒരു അഞ്ചു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നതിൽ വിഷമമില്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് നമുക്കങ്ങ് ദുആ ചെയ്യാമല്ലോ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധമായ അവിടുത്തെ 55 വയസ്സായപ്പോ, ഹിജറ 261 ആയി, അതാ പരിശുദ്ധമായ റജബ് മാസമാണ്, ഒരു ഞായറാഴ്ചയാണ്. ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് ഒരു ഹദീസ് വന്നു. ആ ഹദീസിന്റെ കൃത്യമായ ഗ്രന്ഥം എവിടെയാണ്